ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഹാഫ് ക്ലച്ച്, എങ്ങനെ ഹാഫ് ക്ലച്ചിൽ കയറ്റത്തിൽ നിർത്തിയിട്ട് എടുക്കാം എന്നൊക്കെയാണ്. ഈ ഹാഫ് ക്ലച്ച് എപ്പോൾ കൂടുതലും ഉപകാരപ്പെടുന്നത് വാഹനം കയറ്റത്തിൽ നിർത്തിയിട്ട് എടുക്കുമ്പോഴാണ്. ഇതെങ്ങനെ ഈസിയായി പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ ഹാഫ് ക്ലച്ച് ഈസിയായി പഠിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടുതലും ബിഗിനേഴ്സിലാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാക്കി ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ വാഹനം ഫ്രണ്ടിലേക്ക് മൂവ് ആവാൻ തുടങ്ങുന്നത്, ആ പോയിന്റാണ് എഞ്ചിന്റെ, നമ്മുടെ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ്. അതാണ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ്. ആ പോയിന്റിന് ശേഷം മാത്രമേ വണ്ടി മൂവ് ചെയ്യൂ. ആ മൂവ് ചെയ്യുന്ന പോയിന്റിനെയാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ആ ബൈറ്റിംഗ് പോയിന്റിലേക്ക്, ബൈറ്റിംഗ് പോയിന്റിൽ വെച്ച് വണ്ടി കയറ്റത്തിൽ നിന്ന് പുറകിലേക്ക് പോകാതെ മുന്നോട്ട് എടുക്കാൻ ഈ ബൈറ്റിംഗ് പോയിന്റിൽ പെട്ടെന്ന് എത്തിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ. ഈ ഹാഫ് ക്ലച്ച് വെച്ച് കുറെ നേരം നിൽക്കുന്നത് വണ്ടിയുടെ ആരോഗ്യത്തിന് മോശമാണ്. ഹാഫ് ക്ലച്ച് ഒരു പെട്ടെന്ന് മാത്രം ഉപയോഗിക്കുക, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പൊ കുറെ നേരം കയറ്റത്തിൽ ഹാഫ് ക്ലച്ച് വെച്ച് നിന്നാൽ വണ്ടിയുടെ പാർട്സിനൊക്കെ ഡാമേജ് ആവും. എപ്പോഴും കയറ്റത്തിൽ നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറെ നേരം ഹാഫ് ക്ലച്ച് വെച്ച് നിന്നാൽ എഞ്ചിനും മറ്റു പാർട്സിനും ഡാമേജ് ആവും, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതുകൊണ്ട് കയറ്റത്തിൽ കൂടുതൽ നേരം ഒരിക്കലും ഹാഫ് ക്ലച്ചിൽ വെച്ച് നിൽക്കരുത്. ഇനി നമ്മൾക്ക് എങ്ങനെ ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഹാഫ് ക്ലച്ച് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വണ്ടി ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ടാക്കും. വാഹനം സ്റ്റാർട്ടാക്കിയതിന് ശേഷം ക്ലച്ച് മെല്ലനെ വിടുക. മെല്ലനെ വിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ വണ്ടി മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. വണ്ടി മുമ്പിലോട്ടേക്ക് എപ്പോഴാണ് പോകാൻ തുടങ്ങുന്നത്, ആ തുടങ്ങുന്ന ആ പോയിന്റാണ് ഹാഫ് ക്ലച്ച്. വണ്ടിക്ക് ഫുള്ള് ക്ലച്ച് ചവിട്ടി കുറച്ച് വിട്ടാൽ ഒരിക്കലും വണ്ടി മൂവ് ആവില്ല. ഒരു പ്രത്യേക ഒരു പോയിന്റിൽ എത്തിയാൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ. അതാണ് ബൈറ്റിംഗ് പോയിന്റ്. എങ്ങനെ ബൈറ്റിംഗ് പോയിന്റിൽ എത്തിയെന്ന് ഈസിയായി മനസ്സിലാക്കാൻ വണ്ടിയുടെ സൗണ്ട് മാറും. ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിൽ എത്തിയാൽ വണ്ടിയുടെ സൗണ്ട് മാറും, ഒരു വൈബ്രേഷനും ജെർക്കിംഗ് ഒക്കെ ഫീൽ ആവും. കയറ്റത്തിൽ എടുക്കേണ്ടത് ആദ്യം ഫുട് ബ്രേക്ക് ഉപയോഗിക്കുക. എപ്പോഴും ഫുട് ബ്രേക്കിനേക്കാൾ ഉപയോഗിക്കുന്നത് നല്ല ഹാൻഡ് ബ്രേക്കാണ്. കാരണം കയറ്റത്തിൽ നിർത്തിയിട്ട് മുമ്പോട്ടേക്ക് എടുക്കാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ച് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയം ചിലപ്പോൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിറകിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കയറ്റത്തിൽ ഈസിയായി പുറകിലേക്ക് പോകാതെ മുമ്പോട്ടേക്ക് എടുക്കാൻ ഹാൻഡ് ബ്രേക്കാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കൂടുതലും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വണ്ടി ഫുൾ ഇപ്പൊ കയറ്റത്തിലാണെന്ന് വിചാരിക്കുക. മുഴുവനായും ക്ലച്ച് ചവിട്ടി വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. എപ്പോഴും വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടരുത്. അതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇതൊരു ശീലമാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ ഫുട് ബ്രേക്ക് ഉപയോഗിക്കുന്നില്ല. ക്ലച്ച് മെല്ലനെ വിടുകയാണ്. ഇപ്പോൾ ഒരു പകുതി ഭാഗത്തോളം എത്തുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷനും ജർക്കിങ്ങും ഫീൽ ആവലായി. ഇതാണ് ബൈറ്റിംഗ് പോയിന്റ്. ബൈറ്റിംഗ് പോയിന്റിൽ പിടിക്കുക, മെല്ലനെ ആക്സിലേറ്റർ അമർത്തുക. വളരെ സാവധാനം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. പെട്ടെന്നൊരിക്കൽ റിലീസ് ചെയ്ത് വളരെ സാവധാനം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കുറച്ച് റേസ് ചെയ്ത് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുക. ഇങ്ങനെയാണ് കയറ്റത്തിൽ എടുക്കേണ്ടത്. ഇത് വളരെ സാവധാനം മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും പെട്ടെന്ന് എടുക്കാൻ നോക്കരുത്, വണ്ടി എന്തായാലും ഓഫാവും. ഇത് ആദ്യം കുറെ പ്രാക്ടീസ് ചെയ്യുക.
ആദ്യം നിരപ്പായ സ്ഥലത്തു നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മാത്രം കയറ്റത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. കയറ്റത്തിലായാലും ഒരു നിരപ്പുള്ള സ്ഥലത്തായാലും ഹാഫ് ക്ലച്ച് വണ്ടി മൂവ് ചെയ്യുന്നതെല്ലാം ഒരേപോലെയാണ്. കയറ്റത്തിൽ ഇതേപോലെ തന്നെയാണ് കയറ്റത്തിൽ ഉപയോഗിക്കേണ്ടത്. കയറ്റത്തിൽ വ്യത്യാസം എന്ന് വെച്ചാൽ കയറ്റത്തിൽ ഹാഫ് ക്ലച്ചിൽ എത്തുമ്പോൾ വണ്ടി മൂവ് ആവില്ല. നിരപ്പായ സ്ഥലത്താണെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം വണ്ടി മൂവ് ആകാൻ തുടങ്ങും. കയറ്റത്തിൽ നിന്ന് ഭയങ്കര ഒരു വൈബ്രേഷൻ വരും. ആ സമയം കൂടുതൽ ആക്സിലേറ്റർ റേസ് ചെയ്ത് മെല്ലനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി മുമ്പോട്ടേക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് ഹാഫ് ക്ലച്ചിൽ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിലാണ് ഉള്ളത്. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലിട്ടു. എന്നിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ശബ്ദം കുറച്ച് മാറി വണ്ടി മുമ്പോട്ട് പോകാനുള്ള പ്രവണത കാണിക്കുന്നു. ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് മെല്ലെ റിലീസ് ചെയ്യുകയാണ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ വണ്ടി മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുട് ബ്രേക്ക് ഉപയോഗിച്ചാൽ അത് കണക്കെയാണ്. മെല്ലനെ ക്ലച്ച് വിടുക. ഇപ്പൊ ഫുട് ബ്രേക്ക് ഉപയോഗിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ ഒരു വണ്ടിക്കൊരു വൈബ്രേഷൻ തുടങ്ങി. ഇനി ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് അതേപോലെയാണ് ഫുട് ബ്രേക്കും റിലീസ് ചെയ്യേണ്ടത്. മെല്ലനെ ഫുട് ബ്രേക്ക് റിലീസ് ചെയ്യുക. വണ്ടിക്കൊരു മൂവ്മെന്റ് തുടങ്ങി. പിന്നെ സ്പീഡ് കൂട്ടണമെങ്കിൽ മാത്രം ആക്സിലേറ്റർ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറിന് മാത്രമല്ല, ഫസ്റ്റ് ഗിയറിനും റിവേഴ്സ് ഗിയറിനും ഇത് ബാധകമാണ്. ഫസ്റ്റ് ഗിയറിന് മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. റിവേഴ്സ് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഹാഫ് ക്ലച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് കൂടുതൽ പേർക്കും ഷെയർ ചെയ്യുക. എങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.